ഈശ്വംസിഹായിട്ടെ ഞങ്ങളുടെ പേര് വിനീഷ് റിജോ. റിജോ ഞങ്ങൾ കാഞ്ഞിരപ്പള്ളിക്ക് അടുത്ത് ആനക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്നു. ഞാനൊരു അധ്യാപകനാണ്, റിജോ ഒരു സോഷ്യൽ വർക്കറാണ്, മെഡിക്കൽ സോഷ്യൽ വർക്കറാണ്, കൗൺസിലറാണ്. അതുപോലെ തന്നെ ഞങ്ങൾക്ക് 6 മക്കളുണ്ട്. ഞങ്ങൾ ഇന്നിവിടെ ആയിരിക്കുന്നത് പേരന്റിങ്ങിനെ കുറിച്ചുള്ള ചില ചിന്തകൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തു പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പക്ഷേ അതിന് ഏറ്റവും യോഗ്യരായിട്ടുള്ള വ്യക്തികൾ ഞങ്ങളൊന്നും ആവണം എന്നില്ല. ഞങ്ങൾ 6 കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതം മുമ്പോട്ട് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നു, ചിലപ്പോൾ അത് പരാജയമാവുന്നു, വീണ്ടും അടുത്ത ഒരു സ്റ്റെപ്പുകളിലോട്ട് തമ്പുരാൻ നയിക്കുന്നു. അങ്ങനെ ചെയ്തും വീണും വീണ്ടും എണീറ്റും പോകാനായിട്ട് ഒരുമിച്ച് പോകാനായിട്ട് ശ്രമിക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത്. സത്യത്തിൽ പേരന്റിങ്ങിനെ പറ്റി ഞങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തപ്പോൾ പ്രധാനമായിട്ട് വന്ന ഒരു ഒരു ചിന്ത കാര്യസ്ഥന്റെ കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മളുടെ വചനത്തില് പുതിയ നിയമത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന ഒരു ഉപമ കാര്യസ്ഥതയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. പലതുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 5-6 പ്രാവശ്യം ഈശോ ഈ ഒരു കാര്യസ്ഥന്റെ ഉപമയെ പറ്റി പറയുന്നുണ്ട്. സത്യത്തിൽ ആ ഒരു കാര്യസ്ഥത തന്നെയാണ് ഒരു പേരന്റിങ്ങിന്റെ അകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് എന്ന് ഞങ്ങൾ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുമായിരുന്നു. അങ്ങനെ ഒരു ചിന്ത വന്നപ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ലൈഫിൽ ആ ഒരു ചിന്തയാണ് പലപ്പോഴും കുഞ്ഞുങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ മുന്നോട്ട് നയിക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നു അല്ലെങ്കിൽ ഞങ്ങൾ ഉറച്ച് വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഉടമസ്ഥൻ എന്ന് പറയുന്ന പിതാവായ ദൈവം തന്നെ. അവരുടെ ആ പിതാവായ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ജോലി മാത്രം, കാര്യസ്ഥന്മാരായിട്ട് ഞങ്ങൾക്ക് ആ ഒരു ജോലി ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുക. ഇവിടെ ആ ഒരു ചിന്തയിൽ തന്നെയാ ഓരോ കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ചെയ്തു പോകുമ്പോഴും ആ ഒരു ചിന്തയെ ഞങ്ങളെ മുന്നോട്ട് നയിക്കുന്നത്. ഇപ്പൊ ഒരു കാര്യസ്ഥന്റെ ഒരു ചില പ്രത്യേകതകളും പേരൻസിന്റെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഒരുമിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം ഈ നിമിഷം. സത്യത്തിൽ കാര്യസ്ഥതയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒരു ഫുൾ ടൈം ജോബാണ് അല്ലേ. നമുക്ക് മറ്റേ ഏത് കാര്യം വേണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പം ഒരു കോളേജിൽ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു, അവിടെ അതൊരു ഒരു ഫുൾ ടൈം ജോബ് എന്ന് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ഓക്കെ, രാവിലെ തൊട്ട് വൈകുന്നേരം കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു. പക്ഷേ കാര്യസ്ഥത എന്ന് പറയുന്നത് ഒരു 24 hours. അപ്പം എപ്പോൾ വന്നാലും യജമാനൻ എപ്പോൾ വന്നാലും തങ്ങളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ യജമാനന് തിരിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ യജമാനനെ കണക്കേൽപ്പിക്കപ്പെടേണ്ട ഒരാളാണ് കാര്യസ്ഥനെന്ന് പറയുന്നത്. അത് റൗണ്ട് ദ ക്ലോക്കാണ്. അപ്പം അതിൻ്റെ അകത്ത് അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളുടെ ഒരു മക്കളുമായിട്ടുള്ള ഒരു ഒരു സമയം സ്പെൻഡിങ് എന്ന് പറയുന്നത് നമുക്കൊരു ഒരു ഒരു ടൈം ടേബിൾ വെച്ച് ചെയ്യേണ്ട ഒരു കാര്യമല്ല. നമ്മളുടെ കൂട്ടത്തിൽ മക്കൾ എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ വി ഷുഡ് ബി അവൈലബിൾ ഫോർ ദ കിഡ്സ് ഫോർ ഓൾ ദ ടൈം അറൌണ്ട് ദ ക്ലോക്ക്. നമ്മളെല്ലാവരും അത് ചെയ്യുന്നതുകൊണ്ട് അതൊരു ഫസ്റ്റ് ആസ്പെക്ട് ആയിട്ട് എനിക്ക് തോന്നുമായിരുന്നു. വേറെ ഒന്ന് ഇതിനോട് കൂടി കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു ചിന്ത നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് യജമാനിനെ ഹാൻഡിങ് ഓവർ ചെയ്യേണ്ടതാണ് നമ്മൾ ഈ ഒരു കുഞ്ഞുങ്ങളെ എന്നുള്ള ഒരു ചിന്തയുള്ളപ്പോൾ നമ്മൾ ഒരിക്കലും ഒത്തിരി റിസ്ക് എടുത്തോ ഓവർ കൺസേൺഡ് ആയിട്ടോ ഓവർ എക്സ്പെക്ടേഷനോട് കൂടിയിട്ടോ അവരെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് ശ്രമിക്കത്തില്ല. എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിനോട് ആലോചന ചോദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ഒത്തിരി നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായിട്ട് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങൾ മാറാനും സഹായിക്കുന്ന ഇത് പലരുടെ ജീവിതത്തിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഞങ്ങളൊന്ന് ശ്രമിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക. സത്യത്തിൽ നമ്മൾ ഒരു കാര്യം കണ്ടേ, ഞങ്ങൾ പറഞ്ഞു 6 മക്കൾ എന്ന് പറഞ്ഞു. അപ്പം 6 പിള്ളേരും യുണീക്കാണ്. ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ച മുഴുവൻ എൻ്റെ MBA സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് ഒരു സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അത്ര യുണീക്നെസ്സിനെ പറ്റി തന്നെ ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു. അപ്പം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. എവറി പേഴ്സൺ, എവറി ചൈൽഡ് ഈസ് എ യുണീക് പേഴ്സണാലിറ്റി. അപ്പം അവർക്ക് എല്ലാവരുടെ ആ ഒരു യുണീക് സ്പെഷ്യാലിറ്റി തന്നെ കണ്ട് അവരോട് ബിഹേവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം എൻ്റെ മൂത്ത മോളോട് ഗ്യാദറിനോട് പെരുമാറുന്ന പോലെ ആവരുത്, അല്ല അങ്ങനെയല്ല ഒരിക്കലും ഞങ്ങൾ റിയാനോട് പെരുമാറുന്നത് അല്ലെങ്കിൽ അടുത്ത ആളോട് പെരുമാറുന്നത്. എല്ലാവരും ഒരു യുണീക് പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ അവർക്കുള്ള ഒരു യുണീക് സ്പേസസ് ഞങ്ങൾ കൊടുക്കാറുണ്ട്. അപ്പം 6 പേരും അല്ലെങ്കിൽ ഞങ്ങൾ 8 പേരും ഒരുമിച്ചാവുന്ന സമയങ്ങൾ എപ്പോഴും ഉണ്ട് എന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അകത്ത് ഇൻഡിവിജ്വലി ഞങ്ങൾ സ്പെൻഡ് ചെയ്യാനായിട്ട് സമയം കണ്ടെത്താറുണ്ട്. അത് ചിലപ്പം ഒരാൾ ഡൗൺ ആവുന്നു എന്ന് കരുതുമ്പോൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരാളെ മറ്റുള്ളവരെ ഒന്ന് ഒറ്റപ്പെടുത്തുന്നു എന്ന് കാണുമ്പം ഒക്കെയും ഒന്ന് പേഴ്സണലി ഇരിക്കാനായിട്ട് അവരുടെ കൂട്ടത്തിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഒരാളൊരു ഒരു ചെറിയ പ്രശ്നമെങ്കിലും അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അത് കൂട്ടത്തിലാവാനായിട്ടും അയാൾക്ക് വേണ്ടിയിട്ട് ഒരു ഇൻഡിവിജ്വൽ ടൈം ആൻഡ് സ്പേസ് കൊടുക്കാനായിട്ട് ഞങ്ങൾക്ക് പറ്റുന്നുണ്ട്, ഞങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. ഇതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് തന്നെ പറയാൻ പറ്റുന്ന ഒരു കാര്യം, എൻ്റെ ലൈഫിൽ ഞാൻ വളർന്നു വന്നപ്പോൾ
അന്ന് ഇത്രയും ഒരു തിയററ്റിക്കൽ ആയിട്ട് അറിഞ്ഞുകൊണ്ടൊന്നും ആയിരിക്കില്ല പപ്പയും അമ്മയൊന്നും കാര്യങ്ങൾ ചെയ്തിരുന്നത്. പക്ഷെ അവരെ ഞങ്ങളെ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചിരുന്നു. പക്ഷെ ചില ദിവസമൊക്കെ അമ്മ അടുത്ത് വിളിച്ചിട്ട് ഒരു പുഴുങ്ങിയ മുട്ടയൊക്കെ തന്നിട്ട് അവിടെ നിന്ന് തിന്നോ എന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ എനിക്ക് ഒറ്റയ്ക്ക് തരും. പിന്നെ വളർന്നു വന്നപ്പോൾ മനസ്സിലായത് എനിക്ക് മാത്രം കിട്ടണ കാര്യമല്ല, ചേട്ടായിക്കും അനിയത്തിക്കൊക്കെ ഇടയ്ക്ക് ചിലപ്പോൾ ഇതുപോലെയുള്ള സ്പെഷ്യൽ തിങ്സ് കിട്ടാറുണ്ട്. അവിടെ അവര് ചിലപ്പോൾ അതിലൂടെ കിട്ടിയിരുന്ന ഒരു സാധനം യു ആർ സ്പെഷ്യൽ ടു മീ എന്ന് അമ്മ പറയുന്ന ഒരു സംഭവം. അത് വലിയൊരു സംഭവം, വലിയൊരു തിയറി ഒന്നും പറഞ്ഞിട്ടൊന്നുമല്ല അമ്മ വന്നിരുന്നത്, ഒരു സാധനം തരും. അപ്പൊ ഇന്ന് കുഞ്ഞുങ്ങളുമായിട്ട് നമ്മൾ പോകുമ്പോൾ ഈ ഒരു അന്ന് ഈ ഒരു ചിന്തയൊന്നുമില്ല, അമ്മ തന്നു നമ്മൾ കഴിച്ചു, ഓ എന്നെ പ്രത്യേകം തന്നല്ലോ എന്നുള്ളൊരു വലിയൊരു സന്തോഷത്തിലൊക്കെ ഓടിപ്പോവായിരുന്നു. പക്ഷെ ഇന്ന് അത് തിരിച്ചറിയുമ്പോൾ ഇങ്ങനത്തെ ചില കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇവരെ ഓരോരുത്തരെ ഇടയ്ക്കിടയ്ക്ക് മാറ്റി മാറ്റി നിർത്തി ചെയ്യാനായിട്ടും അതുവഴിയായിട്ട് ഇവരുടെ ഒരു പേഴ്സണാലിറ്റിയിൽ അല്ലെങ്കിൽ ഇവരുടെ പരസ്പരമുള്ള ഒരു ബോണ്ടിങ്ങിൽ ഇവരുടെ ഒരു പേഴ്സണൽ കോൺഫിഡൻസിൽ ഒക്കെ ഒത്തിരി മാറ്റങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് ആ ഒരു ചെറിയ കാര്യം ചെയ്യുന്നത് വഴിയായിട്ട്. വേറൊരു ആസ്പെക്റ്റിലേക്ക് ഞങ്ങൾ വരുന്നത് എന്താണ്, നമുക്ക് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ അവർക്കൊരു അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതിനകത്ത് യാതൊരു സംശയമില്ല. എന്നുണ്ടെങ്കിൽ എപ്പോഴും ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ഹെൽത്തി ഡിസ്കഷൻസ് എപ്പോഴും ഉണ്ടാവാറുണ്ട്. പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അവരുടേതായിട്ടുള്ള അഭിപ്രായം എല്ലാവരുടെയും അഭിപ്രായം ചോദിച്ചിട്ട് തന്നെ, പക്ഷേ ദ വിൽ നെവർ ബി ദ ഡിസിഷൻ മേക്കർ. ഞങ്ങളുടെ ജീവിതത്തിലെ ഇന്ന് വരെയുള്ളൊരു കാര്യത്തിൽ ഒരു കാരണവശാലും കുഞ്ഞുങ്ങളല്ല ഡിസിഷൻ മേക്കേഴ്സ്. അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, ഇപ്പം ഒരാൾ ചട്ടം പിടിക്കുകയാണ് എനിക്കിന്ന് രാവിലെ നൂഡിൽസ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൺസിഡർ ചെയ്യാറേ ഇല്ല. അതിൻ്റെ അകത്ത് ഡിസിഷൻ മേക്കർ റിജോ ആയിരിക്കും. ഇവിടുത്തെ അവൈലബിലിറ്റി, അവൈലബിൾ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണ് കഴിക്കേണ്ടത് എന്നുള്ളത് ഉണ്ടാക്കുന്നത് റിജോ തന്നെ ആയിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചിലപ്പം കാണേണ്ട മൂവിയോ അല്ലാന്നെ എന്ത് കാര്യമാവട്ടെ അതിൻ്റെ അകത്തുള്ളൊരു ഫൈനൽ ഡിസിഷൻ മേക്കേഴ്സ് എപ്പോഴും ഞങ്ങൾ തന്നെയാണ്. പക്ഷേ അത് അഭിപ്രായ സ്വാതന്ത്ര്യം മക്കൾക്കൊണ്ട്, അത് കൊടുക്കുകയും ചെയ്യണം. അതൊരു ഹെൽത്തി ഡിസ്കഷനിലൂടെയൊക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് വരാറുമുണ്ട്. അതാണ് ഒരു ഒരു പ്രധാനപ്പെട്ട ഒരു അടുത്തൊരു ആസ്പെക്ട് ഞാൻ പറയാൻ വന്നത്. പിന്നെ ഒന്നുള്ളത്, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരുടെ ഒരു പ്രൈമറി ടീച്ചേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ്. നമ്മളെ കണ്ടും കേട്ടും ആ കുഞ്ഞുങ്ങൾ വളരുന്നത്. അപ്പോൾ ഞാനും വിനയും തമ്മിലുള്ള സ്നേഹം കണ്ടുകൊണ്ട് നമ്മൾ പരസ്പരം ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടായി അഭിപ്രായ വ്യത്യാസം, പക്ഷെ അത് നമ്മൾ പരിഹരിക്കുന്നു, പിന്നെയും അതിലേറെ സ്നേഹത്തിൽ ജീവിതം മുന്നോട്ട് പോകുന്നു. അത് കണ്ട് അവർ ഒരുമിച്ച് വരുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവർക്കുണ്ടാവുന്ന ഒരു മാനസികവും ഒക്കെ ആയിട്ടുള്ളൊരു വളർച്ചയുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒപ്പം ഒന്ന് ഞങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് പണികൾ അല്ലെങ്കിൽ ഇവിടുത്തെ ജോലികൾ പരസ്പരം ഷെയർ ചെയ്ത് ചെയ്യാനായിട്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടേത് ഒരു ബിഗ് ഫാമിലി ആണെങ്കിലും ഒരിക്കലും എല്ലായ്പ്പോഴും ഒന്നും ഞങ്ങൾക്ക് ജോലിക്കാരി ഇല്ല വീട്ടിൽ. അങ്ങനെ ഇല്ലെങ്കിൽ പോലും ഞങ്ങൾ ഭയങ്കര സ്മൂത്തായിട്ട് ഒത്തിരി ഫ്രീ ടൈം ഞങ്ങൾക്ക് കിട്ടുന്നു, അതേസമയം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നു. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഞങ്ങളുടെ റെസ്പോൺസിബിലിറ്റീസ് ഷെയർഡ് ആണ്. ഒരുമിച്ച് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കുറേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുന്നു. ഒപ്പം കുറേ കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾ ഞങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യങ്ങളും കൂടി വരുന്നതുകൊണ്ട് ഒത്തിരി ഭംഗിയായിട്ട് ഒത്തിരി സന്തോഷത്തോടെ ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. പിന്നെ ഒരു കാര്യം, പ്രത്യേകിച്ച് ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിലും കൂടെ ഞങ്ങൾക്ക് കൂടുതൽ അത് സഹായകരമായ ഒരു കാര്യമാണ് കഴിവുകൾ അറിയാനായിട്ട്. പ്രത്യേകിച്ചും നമുക്കറിയാം നമ്മുടെ പിള്ളേര് ചിലപ്പോൾ ഒരാഴ്ചയുള്ള അവരുടെ ഒരു ഇൻട്രസ്റ്റ് ആയിരിക്കത്തില്ല അടുത്ത ഒരാഴ്ചയിൽ. ചിലപ്പോൾ ഒരാഴ്ച ഭയങ്കര മ്യൂസിക്കിനോട് ഭയങ്കര ഇൻട്രസ്റ്റ്, അടുത്ത ആഴ്ച അവർക്ക് ഭയങ്കര കുക്കിങ്ങിനോടായിരിക്കും, അല്ലാതെ ആർട്ട് വർക്കിനോടായിരിക്കും. അങ്ങനെ പല പല ഇൻട്രസ്റ്റുകളാണ് പിള്ളേർക്കുള്ളത്. പക്ഷെ ഞങ്ങൾ നോക്കിയ ഒരു കാര്യം ഇവരുടെ ഒരു കഴിവുകളൊന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഞങ്ങൾ ചെയ്തു, ഒരു ഒരു സ്കിൽ ഇൻവെന്ററി പോലെ. ഇപ്പം ഞങ്ങൾക്ക് ഇപ്പം വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ഞങ്ങളുടെ പിള്ളേരുടെ അടുത്ത് പറയാൻ പറ്റും, മക്കളെ നിങ്ങൾക്ക് ഇന്ന ഇന്ന കഴിവുകളുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളത് പറയാറുണ്ട്. അല്ലെങ്കിൽ എപ്പോഴും അവരൊന്ന് ചിലപ്പോഴെങ്കിലൊക്കെ ഡൗൺ ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു 5 കഴിവുകളെങ്കിലും അവരെ പറ്റിയുള്ള അവരുടെ ഒരു സ്ട്രോങ് പോയിന്റ്സ് എങ്കിലും ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ചും നമ്മളിപ്പം ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ലോക്ക്ഡൌണും കൂടെ ആയതുകൊണ്ട് നമുക്ക് വി ആർ ഗെറ്റിംഗ് സോ മച്ച് ഓഫ് ടൈം ടു സ്പെൻഡ് വിത്ത് അവർ കിഡ്സ്. അങ്ങനെയുള്ളപ്പം ഇവരുടെ ഒരു കഴിവുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ടും അവരുടെ സ്ട്രെങ്സ് ഇതൊക്കെയാണ് എന്നുള്ള കാര്യം അവരെ ഒന്ന് കൺവിൻസ് ചെയ്യാനും പറ്റിയാൽ ഇത് അവരെ ഭയങ്കര ഒരു സെൽഫ് അവയർനെസ്സിലേക്കാണ് അവർ നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ബിൽഡിംഗ് ആണ് എന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞു വെക്കാനായിട്ട് ഞാൻ ശ്രമിക്കുകയാണ്. മറ്റൊന്ന് ചെയ്തു പോകാൻ ശ്രമിക്കാറുള്ളത് പ്രാർത്ഥനകളൊക്കെ കുഞ്ഞിലെ ഇവരെ പഠിപ്പിക്കുന്നു. ഒപ്പം എല്ലാ ദിവസവും ഒരു ദൈവവചനം അവർക്കൊരു എല്ലാവർക്കും ഉണ്ട്, ഒരു ചെറിയ നോട്ട്ബുക്ക് ഉണ്ട്, അതിൻ്റെ അകത്ത് ഓരോ ദിവസത്തെയും ഡേറ്റ് ഇട്ട് അവരൊരു വചനം പഠിക്കും. അന്നത്തെ ഡേയിലെ ഇടയ്ക്കൊക്കെ അവർ ആ വചനം പറഞ്ഞു പോകും, ആ വചനത്തിൽ ജീവിക്കാനായിട്ട് ശ്രമിക്കും. ഞങ്ങൾ ചില ദിവസം കഴിഞ്ഞ ദിവസം ഒരു പ്രാർത്ഥന കൂടിയപ്പോഴേക്കും അന്ന മോള് അവൾ അന്ന് അതിൻ്റെ ഡേ ബിഫോർ യെസ്റ്റർഡേ പഠിച്ച ഒരു വചനം പറഞ്ഞിട്ട് പ്രാർത്ഥിക്കുന്നു. സഹോദരങ്ങളെ സ്നേഹിക്കുന്നവരാകുക എന്നുള്ളതായിരുന്നു അതിൻ്റെ ഒരു മെസ്സേജ്. പിന്നീട് ഇവിടെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും അസ്വസ്ഥത വരുമ്പോഴേക്കും നമ്മൾ
പഠിച്ച വചനം ഇല്ലേ, അതിലിങ്ങനെ പറയുന്നില്ലേ എന്ന് അവർ പരസ്പരം പറയുന്ന ഒരു കാര്യങ്ങളൊക്കെ. അപ്പൊ ഞങ്ങള് മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞിലെ ഈ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ജീവിത വളർച്ചയിൽ അവർക്ക് എന്നും താങ്ങായിട്ട് ഈ വചനം ഉണ്ടാവും എന്നുള്ളൊരു സംഭവം. പിന്നെ ഒന്ന് ഒരിക്കലും ഞങ്ങള് വചനം വായിക്കുക, വചനം പഠിക്കുക എന്ന് പറഞ്ഞിട്ട് എപ്പോഴും കമ്പലി ചെയ്യുന്നൊരു സംഭവം ചെയ്യാറില്ല. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, ഈ ദിവസങ്ങളിലെല്ലാം പ്രത്യേകിച്ച് നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ലോക്ക്ഡൌൺ ആയിട്ട് വീട്ടിലിരിക്കുമ്പോൾ കൂടുതൽ സമയങ്ങളിലൊക്കെ പോകുമ്പോൾ കുഞ്ഞുങ്ങൾ എന്നും രാവിലെ എണീറ്റ് വരുമ്പോൾ കാണുന്നത് വിനീഷ് രാവിലെ ഇരുന്ന് പ്രയർ റൂമിൻ്റെ മൂലയിൽ പായിട്ടിരുന്ന് പേഴ്സണൽ പ്രയർ ചെയ്യുന്ന ഒരു അപ്പയെ കാണുന്നത്. അപ്പം അത് കാണുന്നത് കൊണ്ട് തന്നെ അതങ്ങനെ റെഗുലറായിട്ട് അവർ കാണാൻ തുടങ്ങിയപ്പോഴേക്കും എഴുന്നേറ്റ് വരുന്നവർ ഓരോരുത്തരും പല്ലി തേച്ചിട്ട് നേരെ ആ പായയുടെ മൂലയിൽ പോയിരിക്കുന്നു. അവരും ഒരു പേഴ്സണൽ പ്രയർ, പേഴ്സണൽ പ്രയറിൽ എന്തായിരിക്കും ചെയ്യേണ്ടത് കുഞ്ഞുങ്ങൾക്ക് ആദ്യം അറിയില്ല, അവരൊരു കൊന്തയെടുത്ത് കൊന്തയല്ലാനൊക്കെ ആയിരിക്കും ശ്രമിക്കുന്നത്. പക്ഷെ അത് റെഗുലറായിട്ട് ചെയ്യുന്നു. ഇപ്പോൾ ചില ദിവസങ്ങളിൽ അവരണീക്കുന്നതിന് മുമ്പേ ഞങ്ങൾ അവിടെ നിന്ന് പോയാലും അവരെണീറ്റ് വരുമ്പോൾ അവിടെ പായെടുത്ത് ഇരിക്കുന്നു, അവരവിടെ ഇരുന്നിട്ട് കുറച്ച് നേരം വചനം വായിക്കും, കൊന്ത ചെല്ലിപ്പോവും, അങ്ങനെ ഒരു സാധനം. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ചെറുതിൽ നമുക്കത് കൊടുക്കാനായിട്ട് പറ്റിയാൽ അവരുടെ ജീവിതത്തിൽ അവരെന്നും പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ പറ്റും എന്നുള്ളൊരു തിരിച്ചറിവും കൂടിയത്. ഞങ്ങൾ പലപ്പോഴും പല പ്രത്യേകിച്ച് ബിഗ് ഫാമിലിയായിട്ട് പോകുമ്പം അല്ലെങ്കിൽ മറ്റു പലരുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പം പലപ്പോഴും ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാ, അല്ലെങ്കിൽ അവരുടെ ഒരു സർപ്രൈസ്, ഓ ഇതെങ്ങനെ നിങ്ങൾക്ക് പറ്റുന്നു, ഈ ആറു മക്കൾ അവരും കൊണ്ട് എങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും, ഞങ്ങൾക്ക് ആകെ രണ്ടെണ്ണേ ഉള്ളൂ പക്ഷെ അതുങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുള്ള ഒരു കംപ്ലൈൻറ്റ് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു ഒരു ആൻസറാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങളുടെ ലൈഫിൽ ഓരോ പ്രാവശ്യം, അല്ലെങ്കിൽ അത് റിയാലിറ്റി തന്നെയാണ്, മാരേജ് എന്ന് പറയുന്ന ഒരു സാക്രമെൻറ്റിൽ തന്നെ നമുക്ക് വലിയൊരു കൃപ കിട്ടുന്നുണ്ട്. നമുക്ക് ഒരുമിച്ച് ജീവിക്കാനും അതുപോലെ തന്നെ ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യാനും മക്കളെ വളർത്താനും ഒക്കെ ആയിട്ടുള്ള വലിയൊരു കൃപ കർത്താവ് തരുന്നുണ്ട്. അതോടൊപ്പം ഓരോ കുഞ്ഞുങ്ങളെയും നമുക്ക് തരുമ്പോൾ അവരെ കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കൃപയും കൂടെ തരുന്നത്. അതിൻ്റെ കൂടെ ചേർന്ന് നിൽക്കുമ്പോഴത്തേക്കിന് ആ ഒരു കൃപയ്ക്ക് മുമ്പിലെ താഴ്മയോടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തും ചെയ്യാൻ പറ്റുന്ന ഈ മക്കളെ വളർത്തുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഓരോ ദിവസം ഞങ്ങളത് എൻജോയ് ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾസ് ഇല്ലെന്നല്ല, പ്രോബ്ലംസ് ഇല്ലെന്നല്ല, പക്ഷേ വി ആർ ഏബിൾ ടു എൻജോയ് ഇറ്റ്. അതിൻ്റെ ഒരൊറ്റ റീസൺ ഇതേ ഉള്ളൂ, എല്ലാവർക്കും, അത് ഞങ്ങൾക്ക് മാത്രമുള്ളതല്ല, ലോകത്തിലുള്ള എല്ലാ ദമ്പതികൾക്കും കൊടുക്കുന്ന വലിയൊരു കൃപയാണ് മക്കളെ വളർത്താനായിട്ട്. ഓരോ പ്രാവശ്യവും മക്കൾ വരുമ്പോൾ പുതിയ പുതിയ മക്കൾ ഉണ്ടാകുമ്പോഴത്തേക്കിന് അവരെ വളർത്താനായിട്ടുള്ള വലിയൊരു കൃപയും അതിൻ്റെ കൂടുതലുണ്ട് എന്നുള്ളൊരു ഒരു റിയാലിറ്റി തന്നെയാണ്. പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളിങ്ങനെയൊക്കെ പറയുമ്പോഴും ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്ത് പോകുമ്പോഴും ആദ്യം പറഞ്ഞ പോലെ തലയും കുത്തി വീഴുന്ന ഒരു സംഭവമുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനും മക്കളും തമ്മിൽ പറഞ്ഞ് ദേഷ്യത്തിൽ പിണങ്ങി ഒരു അവസ്ഥയിലോട്ട് മാറിപ്പോവും. അവിടെ പക്ഷേ ആ ഒരു സമയത്ത് വിനീഷ് അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വൈകുന്നേരം ഓഫീസിൽ നിന്ന് വന്നു കഴിയുമ്പോൾ സംഭവം പറയുമ്പോഴേക്കും അവരെ വിളിച്ചിരുത്തിക്കൊണ്ട് ചിലപ്പോൾ അമ്മ ഇന്ന കാര്യം പറഞ്ഞത് ഇത് ഈ ഒരു ഇതിന് വേണ്ടിയിട്ടായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയായിരുന്നില്ലേ ചെയ്യേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞൊരു റോള് അപ്പ എടുക്കുമ്പോഴേക്കും അത് പിന്നെ കുറെ കൂടി മനോഹരമായിട്ട് ബോണ്ട് ചെയ്യപ്പെടുന്നു. അവരുടെ മനസ്സിൽ അതൊരു കൺവിക്ഷനിലോട്ട് വരും. ദ സെയിം തിങ് വിനീഷിന്റെ ഭാഗത്ത് നിന്ന് ചില കാര്യങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലും അവർ തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ അവരുടെ ഇടയ്ക്കൊരു ബോണ്ടേജ് ആയിട്ട് നിൽക്കാനായിട്ട്, അല്ലെങ്കിൽ അതൊന്ന് അതിലെ നന്മയും തിന്മയും പരസ്പരം പറയാനൊക്കെയായിട്ട് പരസ്പരം രണ്ടുപേരും മാറി മാറി ഒരു റോള് എടുക്കാറുണ്ട്. അവസാനത്തെ ഒരു പോയിന്റിലേക്ക് ഞങ്ങൾ വരികയാണ്, ശിക്ഷണം. അതൊരു വലിയൊരു കൺഫ്യൂഷൻ ഉള്ള ഒരു ഒരു ഏരിയയാണ്. അതായത് മക്കളെ ഡിസിപ്ലിൻ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആരുടെ റെസ്പോൺസിബിലിറ്റി എന്നുള്ളൊരു കാര്യമാണ്. ഇപ്പം പല കുടുംബത്തിലും അപ്പനെന്ന് പറയുന്ന ഒരു ഒരു ഭീകര രൂപിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ അമ്മ ശിക്ഷണ കാര്യങ്ങളൊന്നും അമ്മ ടേക്കപ്പ് ചെയ്യത്തില്ല, അതെല്ലാം അപ്പം വന്നിട്ടുണ്ടെങ്കിൽ നിനക്കിട്ട് കിട്ടിക്കോളും എന്നുള്ളതാണ് പറയാറുള്ളത്. തീർച്ചയായിട്ടും ചിലപ്പോഴും ഒരു ശിക്ഷണം നോർമലി കൂടുതലും അപ്പന്മാരായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഇതും എഗെയിൻ ഒരു ഷെയർഡ് റെസ്പോൺസിബിലിറ്റിയാണ്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ഒരാൾ ശിക്ഷണം കൊടുക്കുന്ന ഒരു കാര്യം ഇതിൽ, അത് ചിലപ്പോൾ അമ്മയുടെ അടുത്ത് അല്ലെങ്കിൽ അപ്പൻ്റെ അടുത്ത് ശിക്ഷണം കൊടുക്കുന്ന ആളുടെ അടുത്ത് തെറ്റുണ്ടെങ്കിൽ പോലും രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ന് വരെയും ഞങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൻ്റെ അകത്ത് ഓക്കെ കൊച്ചിനെ ശിക്ഷിച്ചതിൻ്റെ പേരിലോ അല്ലെങ്കിൽ ശിക്ഷണം കൊടുത്തതിൻ്റെ പേരിലോ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ബ്ലെയിം ചെയ്യുന്ന, അല്ലെങ്കിൽ ഓക്കെ അതിന് ശേഷം ഇങ്ങനെ ഒരു ഇൻസിഡൻറ്റ് നടന്നതിന് ശേഷം ചിലപ്പോൾ മാറ്റി നിർത്തി റിജോ നീതി ചെയ്ത് ശരിയായില്ല അല്ലെങ്കിൽ വിനി നീതി ചെയ്ത് ശരിയായില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കറക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ ഒരു കാരണവശാലും മക്കളുടെ മുമ്പിൽ വെച്ച് ശിക്ഷണത്തിൻ്റെ അകത്ത് ഒരു ഡിസഗ്രിമെൻ്റ് ഉണ്ടാകരുത്. ഒരാൾ കൊടുത്തു, തീർച്ചയായിട്ടും അമ്മയുടേതായിട്ടുള്ള കറക്റ്റ് ആൻസർ കറക്റ്റ് ആണ് ചെയ്തത് എന്നുള്ളതിൻ്റെ അകത്ത് അമ്മയെ സപ്പോർട്ട് ചെയ്ത്, അല്ലെങ്കിൽ അപ്പൻ ചെയ്തെങ്കിൽ അപ്പനെ സപ്പോർട്ട് ചെയ്ത് തന്നെ പേരൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ്. പലയിടത്തും കാണുന്ന ഒരു ഒരു വലിയൊരു ഒരു ഡ്രോബാക്ക് അതാണ് താനും, അതൊന്നും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു. ഇതിനോട് ബന്ധപ്പെടുത്തി ഒരു കാര്യം കൂടി പറയുമോ, മിനിഷ് പറഞ്ഞ പോലെ യെസ് എന്ന് പറയുന്നിടത്ത് രണ്ടുപേരും യെസ് പറയുക, നോ പറയുന്നിടത്ത് രണ്ടുപേരും നോ പറയുക. അതിന് ചെയ്യുന്ന ചില കാര്യങ്ങൾ ഇവിടെയുണ്ട്. ആറു പേരുണ്ട്, അപ്പോൾ വർഷത്തിലെ എല്ലാ മാസവും തന്നെ അപ്പയുടെയും അമ്മയുടെയും കൂടി കൂടി ചേരുമ്പോൾ എട്ട് മാസവും ഇവിടെ ബർത്ത്ഡേ ഉണ്ട്.
അപ്പോ ഇപ്പോ ഏറ്റുവളയാണ്ട് ലോളക്കിന്റെ ബർത്ത്ഡേക്ക് ഡ്രസ്സ് മേടിക്കുമ്പോൾ തൊട്ട് മുത്ത ആളുകൾക്കൊക്കെ ഞങ്ങൾക്കും ഇന്ന് പുതിയ ഉടുപ്പ് വേണം എന്ന് പറഞ്ഞാല് ഞങ്ങൾ നോയെ പറയത്തുള്ളൂ. അത് കുഞ്ഞിലേ മുതൽ അവർക്കൊരു ശീലമുണ്ട്. അപ്പൊ മൂത്തവർക്ക് അതറിയാം. പക്ഷെ അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ പ്രാവശ്യം ചിലപ്പോൾ പറഞ്ഞപ്പോൾ അവർ ഹേർട്ട് ചെയ്യുന്നതിനേക്കാൾ ഉപരി ചെറിയൊരു വിഷമത്തിലൂടെ കടന്നു പോയിട്ടുണ്ടാവും. പക്ഷെ പിന്നീട് അത് അവർക്ക് മനസ്സിലായി. അവര് പരസ്പരം മനസ്സിലാക്കി നിന്നുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ മാസം സംഭവിച്ചത് ഈ ലോലക്കിന്റെ ബർത്ത്ഡേ ഏറ്റവും വെളിയാളുടെ ബർത്ത്ഡേ വന്നപ്പോഴേക്കും ബാക്കി എല്ലാവരും അവരുടെ മണി ബോക്സ് പൊട്ടിച്ചു. എന്നിട്ട് അവര് അപ്പയുടെ കൊണ്ടുപോയിട്ട് പൈസ കൊടുത്തു. അപ്പൊ ഞങ്ങളുടെ വകയായിട്ട് വാവയ്ക്ക് ഇന്ന സമ്മാനം മേടിച്ചു കൊണ്ടുവന്നു എന്ന് പറഞ്ഞ് അഞ്ചു പേരും കൂടെ പൈസ അവരുടെ പൈസ തികയാണ്ട് വന്നപ്പോ അപ്പോടൊക്കെ ചോദിക്കുന്നുണ്ട് ഞങ്ങളുടെ ഇതായിട്ട് കൂട്ടിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷെ അത് ആ ഒരു സമ്മാനം അവന് വേണ്ടി മാത്രം മേടിക്കാനായിട്ടുള്ള ഒരു ട്രെയിനിങ്ങിലോട്ട് കുഞ്ഞുങ്ങൾ എത്തിയത് കണ്ടപ്പോ ഒത്തിരി സന്തോഷം തോന്നി. ഞങ്ങൾ കൺക്ലൂഡ് ചെയ്യാണ്. റിജോ പറഞ്ഞ ആദ്യം പറഞ്ഞു വെച്ച അതേ കാര്യം തന്നെ ഞങ്ങൾ പറയുകയാണ്. ഇതൊരു കാരണവശാലും ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു എലിജിബിലിറ്റി ഉണ്ടായിട്ടോ അല്ലെങ്കിൽ ആറ് മക്കളുടെ പേരിലോ ഒന്നും അല്ല ഞങ്ങളത് പറഞ്ഞു. പക്ഷേ തീർച്ചയായിട്ടും ഞങ്ങളത് പല കാര്യങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുന്നു. പല കാര്യങ്ങളും വീണ്ടും എഴുന്നേറ്റും ഒക്കെ തന്നെയാണ് കാര്യങ്ങൾ ഞങ്ങൾ ഈ ഒരു മക്കളെ വളർത്തിക്കൊണ്ട് പോകുന്നു. സ്ട്രഗിൾസ് ഇല്ലെന്നോ ചലഞ്ചസ് ഇല്ലെന്നോ ഒന്നും അല്ല പറയുന്നത്, ഭയങ്കര സ്വർഗ്ഗതുല്യമെന്നോ ഒന്നും അല്ല പറയുന്നത്. ബട്ട് സ്റ്റിൽ വി ആർ ഏബിൾ ടു മാനേജ് ഇറ്റ്. കർത്താവിൻ്റെ വലിയൊരു കൃപയ്ക്ക് കീഴെ നിൽക്കുകയും ഇങ്ങനെയുള്ളൊരു കുറേ റിയാലിറ്റീസ് ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് മാത്രം ഞങ്ങളൊന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് ഞങ്ങൾ ശ്രമിച്ചിട്ടുള്ളത്. ഞങ്ങൾ നിർത്തുന്നു. ഒത്തിരി നന്ദി. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.